ഗ്യാസ് ലീക്ക് ചെയ്യുന്നു നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ ഫിറ്റ് ചെയ്യ് കത്തിച്ചു നോക്ക് എന്റെ ദൈവമേ ഭാഗ്യം ഏതായാലും കത്തിയല്ലോ നന്നായി അമ്മ ഇവിടെ സർവൻസ് ആരുമില്ലേ ഇല്ല ഒരുത്തി വെക്കാത്ത എന്താ ബാബാ वीटी समय इन ऋपेर दैव ओर क्यों ओर सृष्टि अदाहरण ഉദാഹരണം പറയാൻ ഏളേരി കബഡി കളിക്കാരനോ ഒന്ന് പോടാ അല്ല കിളിത്തട്ടുകാരി കിളിത്തട്ട് കളിച്ചാ മതി ട്ടാ ഇടക്കേറിയന കളിക്കണ്ട നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട് നീ പറയോടാ പറയോടാ പറയ് പറയോടാ ഡാ വണ്ടി എടുത്താ വരടാ ഡാ ഉള്ളിലോട് വരടാ ഞാൻ ഉണ്ട് ഡാ ഓടി ഡാ ആ മനസ്സിലായി അതിനെ നിങ്ങൾ ചൂടാവണ്ട കാര്യമൊന്നുമില്ല ഇന്ന് 5 മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്ന പോരെ ഞാൻ കംപ്ലൈന്റ്സ് രണ്ട് റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്
ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനെ സമ്മതിച്ചത്? അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിനാണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്ക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാ. എത്തിക്കാന്ന് ആ മാസം രണ്ടായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താനാരാണോ എന്നെ മര്യാദ പിടിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നും ഇല്ലല്ലോ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? ഓ താനാരാ ബ്ലഡി ഫെലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച ഇനി കട പൂട്ടിക്കും. വെലപ്പാ എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. താൻ പോടോ. അളിയാ എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകങ്ങളിന്റെ വീര്യൊന്ന് വേറെ തന്നെയല്ലേ? അളിയാ എനിക്കൊരു ഐഡിയ, നമുക്ക് ഓരോ കൽസൂ അടിച്ചാലോ? ഈ പാതിരൊക്കെ അതിലൊക്കെ വഴയുണ്ട്, വെള്ളം കയറി പൊഞ്ഞിക്കര പോയാ മതി, നല്ല സ്വയംഭൂ സാധനം കിട്ടും.